ഭൂമിക്കടിയിൽ കൂടെ പോകുന്ന നീരൊഴുക്ക് കണ്ടുപിടിച്ച് ആ നീരൊഴുക്കിൽ നമ്മൾ കിണറസ്ഥാനം കാണുകയും നമുക്ക് നല്ല വെള്ളം ലഭിക്കും. കൂടുതൽ സമയം അതായത് 3-5 ദിവസം കിട്ടുന്ന രീതിയിലേക്ക് ഉള്ള ഇതിലേക്ക് സാധാരണനേക്കാളും കൂടുതൽ വെള്ളം നല്ല വെള്ളം കിട്ടുന്ന രീതിയിലേക്കുള്ള രീതിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ എവിടെയാണ് നീരൊഴുക്ക് എന്നുള്ള കണ്ടുപിടിച്ചിട്ട് അവിടെ വേണം നമ്മൾ കിണറിന് സ്ഥാനം കാണുന്നത്. അപ്പോൾ നീരൊഴുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോപ്പർ, 2 കോപ്പർ റോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. വാസ്തു അഡ്വൈസറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൽ റോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കിണറിന്റെ സ്ഥാനം കാണുന്നതെന്ന് നോക്കാം. എൽ റോഡ് ഉപയോഗിച്ച് ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ സ്രോതസ് കണ്ടുപിടിക്കുന്ന ഒത്തിരി വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതുപോലുള്ള യൂട്യൂബ് വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് ഞാനിത് പഠിക്കുകയും അതുപോലെ 20 വീടുകൾക്ക് മുകളിൽ ഇങ്ങനെ വെള്ള കിണറിന്റെ സ്ഥാനം കാണുകയും എല്ലായിടത്തും വെള്ളം ലഭിക്കുകയും ചെയ്തതിന് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിനേക്കാൾ എളുപ്പത്തിലുള്ള വേറെ ഏതെങ്കിലും രീതികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ഉപകാരപ്രദമാകും. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൽ ഷേപ്പ് ആകൃതിയിലുള്ള 2 കോപ്പർ റോഡുകളാണ്. കോപ്പർ റോഡുകൾ ഇവിടെ നിന്നും ഒരു 1 ഇഞ്ച് താഴത്തേക്ക് മാറത്തക്ക രീതിയിൽ കൃത്യമായിട്ട് പിടിക്കുക. അതേപോലെ തന്നെ 2 കൈയിലും പിടിക്കുക. അതായത് നമ്മുടെ കയ്യിലെ ബലമില്ലാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാൻ പാകത്തുള്ള രീതിയിൽ പിടിക്കാവുള്ളൂ. അങ്ങനെ വേണം പിടിക്കാനായിട്ട്. ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് ആദ്യം നെഗറ്റീവ് കമൻറ്റുകൾ ഇത് ഞാൻ കൈകൊണ്ട് തന്നെ തന്നെ ചിരിക്കണമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 2 പേനയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ട്യൂബോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഈ 2 പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേനയാണ് ഇവിടെ കണ്ടത്, ഇവിടെ ഓപ്പണാണ് ഇവിടെ ഓപ്പണാണ്. അപ്പോൾ അങ്ങനെയുള്ള പേന 2 എണ്ണം നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇതിനകത്ത് നമ്മുടെ ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറില്ല. ഇതിന് എന്താണോ തോന്നുന്നത് ആ രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനിക്ക് അങ്ങോട്ട് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് പറ്റുവാണെന്ന രീതിയിലേക്ക് അത് മാറത്തുള്ളൂ. അപ്പം നമ്മൾ വെള്ളമുള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഈ ഒരു കോപ്പർ റോഡ് ഇത് ഞാൻ കൈകൊണ്ടാണ് ഇപ്പോൾ പിടിച്ച് ബലം പിടിച്ച് ഇവിടെ മുകളിൽ നിന്ന് പിടിച്ച് ചെയ്തേക്കണം, ഈ ഒരു ഷേപ്പിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വെള്ളം ഉണ്ട് എന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ സ്ഥാനം കാണുന്ന സമയത്ത് 2-3 പോയിന്റുകൾ ഇതേപോലെ മാർക്ക് ചെയ്യും. ആ പോയിന്റിൽ കൂടെ നമ്മൾ നടന്നു നോക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് എങ്കിൽ അതൊരു നാഡിയായിട്ട് കണക്കാക്കുകയും അതിൽ കൂടെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ നമ്മൾ കിണറിൻ്റെ സ്ഥാനം കണ്ട് കിണർ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതുവരെയുള്ള എല്ലാ ഇതിലും വെള്ളം കിട്ടിയിട്ടുമുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇനി നമുക്ക് വാസ്തുവിലേക്ക് വരുമ്പോഴത്തേക്കും വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിലെ കൂപശാസ്ത്രം എന്ന് പറയുന്ന ഒരധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് കൂപശാസ്ത്ര പ്രകാശിക എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഇത് ഡോക്ടർ സേതുമാധവൻ കോയിത്തട്ട എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് രചിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണ്. വാസ്തു പഠിക്കുന്ന കിണർ സ്ഥാനം കാണുന്നവർക്കൊക്കെ നിർബന്ധമായിട്ടും ഞാനത് സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ ഒരു പുസ്തകം. ഭൂമിയുടെ ഉള്ളിലെ നാടുകളിലൂടെ ജലം പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ ആ നാടുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ കിണറിന് സ്ഥാനം കാണുകയാണെങ്കിൽ തീർച്ചയായും അവിടെ വെള്ളം ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്കിൽ ഒത്തിരി വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വൃക്ഷങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു വൃക്ഷത്തിൻ്റെ എത്ര ദൂരം മാറിയിട്ട് എത്രയാൾ കോലളവിൽ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമില്ലാത്തിടത്ത് എവിടെയെങ്കിലും ആറ്റുവഞ്ഞ് കാണുകയാണെങ്കിൽ അവിടെ നിന്ന് 3 കോൽ പടിഞ്ഞാറ് മാറി 1.5 ആൾ ആഴത്തിൽ കുഴിച്ചാൽ വെള്ളം കാണും. ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നാടിയാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ അടുത്തുള്ള നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന വൃക്ഷങ്ങൾ ഏതാണോ ആ വൃക്ഷങ്ങളുടെ എത്ര ദൂരം മാറിയിട്ട് എത്രയാൾ കോലളവിൽ വെള്ളം കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിലാണ് ഈ ഒരു പുസ്തകത്തിൽ. ഇത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ എൽ റോഡ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വെള്ളം ലഭിക്കുന്ന സ്ഥലം കാണാൻ പറ്റും. വാസ്തു മണ്ഡലം കിട്ടിത്തിരിച്ച് പദകൽപ്പന ചെയ്ത് കിണർ കുഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പദങ്ങൾ ആപൻ, ആപവത്സൻ, അന്തരീക്ഷൻ, വരുണൻ, മഹേന്ദ്രൻ തുടങ്ങിയവയാണ്. വിശാലമായ പറമ്പിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെറിയ ക്ഷേത്രത്തിൽ അഥവാ അല്പക്ഷേത്രത്തിൽ നവവർഗപദ കൽപ്പന ചെയ്ത് 81 പദങ്ങളാക്കി മാറ്റി അതിൽ കൃത്യമായിട്ട് ആ പദത്തിൽ തന്നെ വരത്തക്ക രീതിയിൽ കിണർ കുഴിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് രാശിക്രമമാണ് ഏറ്റവും നല്ലത്. കിണറിന് 5 രാശികളാണ് ഏറ്റവും നല്ലത്. വടക്കിഴക്ക് മൂലയായ മീനൻ രാശി 1-ഉം 2-ഉം മേടവും കുംഭവും 3-ഉം ഇടവും മകരവും ഉപയോഗിക്കാം. കിണർ കുഴിക്കാൻ നേരത്ത് ഒരിക്കലും സൂത്രവേദോഷം ഉണ്ടാകരുത്. വീടിന്റെ ദീർഘവിസ്താര മധ്യഭാഗം, അങ്കണം, കിണർ, കുളം, കട്ടില എന്നിവയുടെ മധ്യഭാഗവും തമ്മിൽ വേദിക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞ വീഡിയോയുടെ പ്രാക്ടിക്കൽ രീതിയാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതേ കോപ്പർ റോഡുകൾ തന്നെയാണ്. 2 പേനയുടെ ക്യാപ്പാണ്, അല്ലെ പേനയുടെ ഉൾവശമാണ്. ഇത് 2 നോക്കിക്കഴിഞ്ഞാൽ MD ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ അകത്ത്
ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടത്തിന് അത് റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് ഒരു രീതിയിലുള്ള ബലവും നമുക്ക് കൊടുത്ത് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഉപയോഗിക്കണമെന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കൈവിരലിൻ്റെ അകത്ത് തന്നെ ഇത് വെക്കുന്ന രീതിയിൽ നമുക്ക് ഒരു മാറ്റ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം, രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പം നമ്മളിന്നിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു പേനയ്ക്കകത്ത് ഇത് വരുന്ന രീതിയിലുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം പോകുന്ന ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് ഞാൻ മുകളിൽ നിന്ന് ബലം കൊടുത്താണെങ്കിൽ ഇതേപോലെ പാരലായിട്ട് വരും. വെള്ളമുള്ള അടിയിലൂടെ വെള്ളം പോകുന്ന ഒരു ലൈനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം പാരലായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആദ്യമേ നമ്മളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വടക്കോട്ട്, ഇത് കിഴക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വടക്ക് കിഴക്ക് മീൻ രാശിയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരു 3 മീറ്റർ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു റോഡ് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്കാണ് ആ ഒരു പ്ലോട്ടിനായിട്ട് അവർ വീട് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എവിടെയാണ് കിണറിന് സ്ഥാനം ഉള്ളത് നോക്കാം. ഇതെന്ന് പറയുന്നത് വടക്കേ വിങ്ങും അതെന്ന് പറയുന്നത് കിഴക്കേ വിങ്ങും. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഇതേപോലെ നമുക്ക് 3-4 പോയിന്റുകൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ 4 പോയിന്റുകൾ കൂടി ഇടയിൽ കൂടെ നമ്മൾ നടന്നു നോക്കാം. അപ്പോൾ ഇത് ഈ ക്രോസ് തന്നെയാണോ വരുന്നതെന്ന് നോക്കാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനടിയിൽ കൂടെ നീരൊഴുക്കുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ പറയാം. ഈ ഒരു വഴിയിൽ കൂടെ നീരൊഴുക്കുള്ള ഒരു ഭൂമിയാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നീരൊഴുക്ക് കണ്ടുപിടിച്ച് ആ നീരൊഴുക്ക് നമ്മുടെ വാസ്തുപ്രകാരം ദോഷമില്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ വേണം വെള്ളത്തിന് സ്ഥാനം കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, നമ്മൾ മുകളിലൊന്നും പിടിക്കുന്നില്ല. ഇതേ സ്ഥലം തന്നെ നേരെ നടക്കുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ടാവുകയും നമ്മൾ നേരെ തിരിച്ചും കൊണ്ട് നടക്കുമ്പോൾ ആ വെള്ളത്തിന് കാണാതിരിക്കും. തിരിച്ചും ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും വെള്ളത്തിന് സ്ഥാനം കാണുകയും ചെയ്യുന്നു. അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അതില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏതാണോ ആ നീര് കണ്ടുപിടിച്ചിട്ട് ആ നീരിന് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ വേണം നമ്മൾ കിണറ് സ്ഥാനം കാണാനായിട്ട്. ഇപ്പം ഈ ഒരു ചാലെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഒരു ചാലാണ്.
രണ്ടാമത്തെ ഒരു ചാല്, ഇതേപോലെ ഒരു ചാല് ഇപ്പൊ രണ്ടാമത്തെ പോണെന്നാണ് ഈ ചാല്. അങ്ങനെ രണ്ട് ചാല് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൃത്യം ആ ഒരു മധ്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം ചിലപ്പോൾ ആ ഒരു ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു പോർഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മധ്യമാകുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ അകത്ത് വരെ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഉണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീരൊഴുക്കുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഉറവകൾ ഈ ഒരു കിണറിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത. അതേപോലെ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ബാക്കിയിവിടെ കിട്ടിയാലും വെള്ളം കിട്ടില്ല എന്നല്ല, ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരും കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് കാണുന്നത്. അതായത് ഒരു പാത്രം വെള്ളത്തിൻ്റെ അകത്ത് മുകളിൽ നമ്മൾ ഈ കോപ്പർ റോഡ് വെക്കുമ്പോഴത്തേക്കും വെള്ളം ഉള്ള ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ഷേപ്പിലേക്ക് വരും, അതായത് ക്രോസ് ആയിട്ട് വരും. നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ആ ക്രോസ് ആയിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു പാത്രത്തിലെ വെള്ളം എടുത്ത് ഇവിടെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. കറക്റ്റ് ആ ഒരു പൊസിഷൻ കിണറിന്റെ ആ വെള്ളത്തിന്റെ മുകളിൽ എത്തിയപ്പോൾ ഇത് ക്രോസ് ഷേപ്പിലേക്ക് വന്നു. നമ്മുടെ മുകളിൽ ഒന്നും ബലം ഒന്നും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. ഇനി ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കണം? ഇപ്പൊ ആ ഭാഗത്ത് ക്രോസ് ഷേപ്പിലേക്ക് വരുന്നില്ല. അതായത് വെള്ളം അടിയിലുണ്ടെങ്കിൽ ഈ ഒരു കോപ്പർ റോഡ് എന്ന് പറയുന്നത് ഈ ക്രോസ് ഷേപ്പിലേക്ക് വരും എന്നുള്ളതാണ് ഇതിനുള്ള സയന്റിഫിക്കലി തിയറി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കിണർ പൊഴിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ചിലവില്ലാതെ തന്നെ ഇത് പരിശോധിക്കാവുന്നതാണ്. ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ വലിയ സാമ്പത്തിക നഷ്ടം വരുന്നതിനേക്കാൾ നല്ലതെന്നുള്ളതാണ് അഭിപ്രായം.